ഹിന്ദി ഭോജനത്തിന്റെ ഓർമ്മകളിൽ സ്മൃതി സംഗമം ഒക്ടോബർ 4-ന് എരമം അരയാഗിലിൽ നടക്കും. മുനിയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 75-ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി കൂടിയാണ് സ്മൃതി സംഗമം സംഘടിപ്പിക്കുന്നത്. ജന്മിത്വത്തിനും ജാതീയതയ്ക്കുമെതിരായി നടന്ന സമരത്തിന്റെ ഭാഗമായി അന്നത്തെ പൈനൂർ ഫർക്കയിൽ വിവിധ ഭാഗങ്ങളിലായി നടന്ന ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനമായിരുന്നു ജാതീയതയ്ക്കെതിരായ പന്തിഭോജനം. കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടിത്തിടിൽ, എരമംകുറ്റൂർ പഞ്ചായത്തിലെ അരയാക്കീലിനു പുറമെ കുറ്റൂർ പുതിയ വയലിലുമാണ് അന്നത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പങ്കെടുത്ത പന്തിഭോജനം നടന്നത്. AKG EMS KC കുഞ്ഞാപ്പ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പന്തിഭോജന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ചരിത്രം. പന്തിഭോജനത്തിന്റെ ആവേശകരമായ ഓർമ്മകളുമായി സ്മൃതി സംഗമം ഒക്ടോബർ 4-ന് എരമം അരയാക്കീലിൽ നടക്കും. മുനേൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി കൂടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജാതീയമായ വിവേചനങ്ങൾക്കെതിരെ 1939-ൽ AKGയുടെ നേതൃത്വത്തിൽ പന്തിഭോജനം നടന്ന പ്രദേശങ്ങളാണ് ആലപ്പടമ്പ കുണ്ടിത്തിടിൽ, എരമം അരയാക്കീൽ, കുറ്റൂർ പുതിയ വയൽ പ്രദേശങ്ങൾ. 1936-ൽ AKG സുബ്രഹ്മണ്യ ഷേണായി, AV കുഞ്ഞമ്പു തുടങ്ങിയ നേതാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനുമെതിരായ സമരത്തിൻ്റെ ഭാഗമായി എരമത്ത് അരയാക്കയിൽ വെച്ച് നടന്നിട്ടുള്ള കർഷക സമ്മേളനത്തിൻ്റെ ഭാഗമായി ജാതീയതക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയിലാണ് എരമം അരയാക്കയിൽ പന്തിഭോജനം നടന്നത്. എരമം വില്ലേജിലെ അന്നത്തെ കർഷക സംഘത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എല്ലാം നേതാക്കന്മാർ പങ്കെടുത്തിട്ടുള്ള ആ കർഷക സമ്മേളനം ആ കാലഘട്ടത്തിലെ വിപ്ലവകരമായ ഒരു പ്രവർത്തനമായിരുന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യും. നാടൻകലാ അക്കാദമി നിർവാഹക സമിതി അംഗം KV കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തും. സംഗമത്തിന് മുന്നോടിയായി കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ സമരം നടന്ന എരമം തൈവളപ്പിൽ വടക്കേപ്പുരയിൽ നിന്ന് ദീപശിഖാ റാലിയും സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറം.